നമസ്കാരം സുഹൃത്തുക്കളെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോ ഇന്നലത്തെ എക്സാം എല്ലാരും നന്നായിട്ട് എഴുതി എന്ന് കമന്റ്സിലൂടെ മനസ്സിലായി നമ്മുടെ ക്ലാസ് ഒരുപാട് ഉപകാരപ്പെട്ടു എന്നും എല്ലാരും അറിയിച്ചു അപ്പോ ഇനി പതിനെട്ടാം തീയതി എക്സാം ഉള്ളവരെ ഫോക്കസ് ചെയ്താണ് ക്ലാസ് എടുക്കാൻ പോകുന്നത് അത് നമ്മുടെ കഴിഞ്ഞ ഇന്നലെ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്ത് ഓരോ ചോദ്യങ്ങളായിട്ട് നമ്മൾ അനലൈസ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ ഇന്ന് ഞാൻ എടുത്തു തരാൻ പോകുന്നത് നമ്മുടെ ഏകോഡ് ഏകോഡിലെ ഒൻപതാമത്തെ ചോദ്യം പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഇന്ത്യയിലെ ഏത് കാലവുമായി ബന്ധപ്പെട്ടതാണ് ശൈത്യകാലമാണ് ഉത്തരം അപ്പോ ആ ഉത്തരം വരുന്ന ചാപ്റ്റർ വൈവിധ്യങ്ങളുടെ ഇന്ത്യ പത്താം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ ഏഴാമത്തെ ചാപ്റ്ററാണത് വൈവിധ്യങ്ങളുടെ ഇന്ത്യ അതിന്റെ ആദ്യത്തെ പാർട്ട് ഫുള്ള് ഞാൻ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു ഉപദ്വീപീയ പീഠഭൂമി വരെ അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള പോർഷനാണ് ഇന്ന് എടുക്കാൻ പോകുന്നത് ഉപദ്വീപീയ നദികൾ തീര സമതലങ്ങൾ ദ്വീപുകൾ കാലാവസ്ഥ മുതലായ കാര്യങ്ങളാണ് ഇന്ന് എടുത്തു തരാൻ പോകുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ക്ലാസ് ആണ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഉപദ്വീപീയ നദികളാണ് ഉപദ്വീപീയ നദികൾ എന്ന് പറയുമ്പം പെനിൻസുലാർ റിവേഴ്സ് അതായത് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ ഉപദ്വീപീയ പീഠഭൂമി പെനിൻസുലാർ പ്ലേറ്റുവിന്റെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെയാണ് ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത് പൂർണ്ണമായും മഴയെ ആശ്രയിച്ചാണ് ഈ നദികളിൽ നീരൊഴുക്ക് അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് വെള്ളം തീരെ കുറവായിരിക്കും ഹിമാലയൻ നദികളാണെങ്കിലോ എപ്പോഴും വെള്ളം കാണും ഓക്കെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതെല്ലാം ശ്രദ്ധിക്കുക പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പടിഞ്ഞാറ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഭാഗം പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന ഉപദ്വീപീയ നദികൾ ഏതെല്ലാമാണ് നർമ്മദയും താപ്തിയുമാണ് നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി മാപ്പ് ശ്രദ്ധിക്കുക മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി ഈ നാല് നദികൾ ഈസ്റ്റിലേക്ക് ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു നർമ്മദ താപ്തി വെസ്റ്റിലേക്ക് ഒഴുകി അറബിക്കടലിലും പതിക്കുന്നു ഉപദ്വീപി നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ് ഉപദ്വീപിയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗോദാവരി ഗോദാവരിയുടെ നീളം എത്രയാണ് ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഗോദാവരിയുടെ നീളം രണ്ടാമത്തെ നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതാണ് കൃഷ്ണയാണ് അപ്പോൾ ഏറ്റവും നീളം കൂടിയ നദി ഉപദ്വീപീയ നദി ഗോദാവരി രണ്ടാമത്തെ നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതാണ് കൃഷ്ണയാണ് ഉപദ്വീപിയ നദികളിലെ വെള്ളച്ചാട്ടങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയത് ജോഗ് ഫാൾസ് ആണെന്നുള്ള കാര്യം കൂടി ഓർക്കുക ഉപദ്വീപീയ നദികളിലെ വെള്ളച്ചാട്ടങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയത് ജോഗ് ഫാൾസ് ആണ് ജോഗ് ഫാൾസിന്റെ ഉയരം ഒന്ന് നോട്ട് ചെയ്യുക ഇരുന്നൂറ്റി മീറ്റർ ആണ് ഇരുന്നൂറ്റി മീറ്റർ ആണ് എവിടെയാണ് ഈ ജോഗ് ഫോൾസ് സ്ഥിതി ചെയ്യുന്നത് ശരാവതി നദിയിലാണ് കർണാടക അപ്പം കർണാടകയിലെ ശരാവതി നദിയിലാണ് ജോഗ് ഫോൾസ് സ്ഥിതി ചെയ്യുന്നത് ഇനി നമുക്ക് ഉപദ്വീപിയ നദികൾ ഓരോന്നായിട്ട് നോക്കാം ഇതിന്റെ ഉത്ഭവം നീളം പ്രധാന പോഷക നദികൾ മുതലായവ നോക്കാം ആദ്യത്തെ നദി മഹാനദി മഹാനദി മൈക്കലാ മലനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശ് അപ്പൊ മഹാനദി മധ്യപ്രദേശ് മൈക്കല മലനിരകൾ ഇപ്പൊ തന്നെ പഠിക്കുക മഹാനദി മൈക്കല മലനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശ് ഏകദേശം നീളം എണ്ണൂറ്റി അൻപത്തി ഏഴ് കിലോമീറ്റർ എണ്ണൂറ്റി അൻപത്തി ഏഴ് കിലോമീറ്റർ ആണ് നീളം പ്രധാന പോഷക നദികൾ ഇബ് ടെൽ ഷിയോനാഥ് ഇബ് ടെൽ ഷിയോനാഥ് എന്നിവയാണ് മഹാനദിയുടെ പ്രധാന പോഷക നദികൾ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഒഴുകുന്ന സംസ്ഥാനങ്ങൾ പ്രധാനമായിട്ടും ഒഡീഷ ഒഡീഷയിലൂടെയാണ് മഹാനദി ഒഴുകുന്നത് ചെന്ന് ചേരുന്ന കടൽ ബംഗാൾ ഉൾക്കടൽ നേരത്തെ മാപ്പ് കാണിച്ചു ബംഗാൾ ഉൾക്കടലിലാണ് ചെന്ന് ചേരുന്നത് അപ്പം മൈക്കല മരനിരകളിലാണ് ഉപയോഗിക്കുന്നത് മധ്യപ്രദേശ് എണ്ണൂറ്റി കിലോമീറ്റർ നീളം ഇബിട്ടൽ ഷിയോനാഥ് എന്നിവയാണ് പ്രധാന പോഷക നദികൾ സംസ്ഥാനം ഒഡീഷ ചെന്നു ചേരുന്ന കടൽ ബംഗാൾ ഉൾക്കടൽ അടുത്തത് ഗോദാവരി ഗോദാവരിയാണ് ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു പശ്ചിമഘട്ട മലനിരകൾ മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഏറ്റവും നീളം കൂടിയ നദിയാണെന്ന് പറഞ്ഞു നീളം എത്രയാന്നാ പറഞ്ഞത് ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ആയിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് കിലോമീറ്റർ പ്രധാന പോഷക നദികൾ ഇന്ദ്രാവതി ശബരി ഇന്ദ്രാവതി ശബരി അതുപോലെ പ്രാണഹിത അപ്പോ ഇന്ദ്രാവതി ശബരി എന്നിവയാണ് ഗോദാവരിയുടെ പ്രധാന പോഷക നദികൾ ചെന്ന് ചേരുന്ന കടൽ ബംഗാൾ ഉൾക്കടലാണ് അടുത്ത നദിയാണ് കൃഷ്ണ പശ്ചിമഘട്ടത്തിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്റെ എന്താണ് ഇങ്ങനെ ഓർക്കാം മഹാബലവാനായ കൃഷ്ണൻ എന്ന് ഓർത്താൽ മതി അപ്പോൾ മഹാ മഹാബലേശ്വർ കുന്നുകൾ മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെയാണ് പശ്ചിമഘട്ടം നീളം ആയിരത്തി നാനൂറ് കിലോമീറ്റർ ഭീമ തുങ്കഭദ്ര കൊയ്ന ഭീമ തുങ്കഭദ്ര കൊയ്ന എന്നിവയാണ് കൃഷ്ണ പ്രധാന പോഷക നദികൾ ചെന്നു ചേരുന്നത് എവിടെയാണ് ബംഗാൾ ഉൾക്കടലിലാണ് ചെന്ന് ചേരുന്നത് അടുത്ത നദിയാണ് കാവേരി പശ്ചിമഘട്ടത്തിൽ നിന്ന് തന്നെയാണ് പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകൾ കർണാടകം ഇതെടുത്ത് ചോദിച്ചിട്ടുള്ളതാണ് ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ് കർണാടക സംസ്ഥാനത്ത് നിന്നാണ് ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടം കാവേരി എണ്ണൂറ് കിലോമീറ്റർ ആണ് നീളം കബനി അമരാവതി മുതായവയാണ് പ്രധാന പോഷക നദികൾ ചെന്ന് ചേരുന്ന കടൽ ഏതാണ് ബംഗാൾ ഉൾക്കടലിലാണ് ചെന്ന് ചേരുന്നത് എന്നുള്ള കാര്യം ഓർക്കുക അടുത്ത രണ്ട് നദികൾ നർമ്മദ താപ്തി നർമ്മദ മൈക്കലാനിരകൾ ഛത്തീസ്ഗഡ് അപ്പൊ ഛത്തീസ്ഗഡിലെ മൈക്കലാനിരകളിൽ നിന്നാണ് നർമ്മദാ നദി ഉത്ഭവിക്കുന്നത് പതിമൂന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് പതിമൂന്ന് പന്ത്രണ്ട് കിലോമീറ്റർ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് നർമ്മദയാണ് പതിമൂന്ന് പന്ത്രണ്ട് കിലോമീറ്റർ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ ആണ് പതിക്കുന്നത് ചെന്ന് ചേരുന്ന സമുദ്രം ഏതാണ് കായലെ കടൽ ഏതാണ് അറബിക്കടലാണ് പ്രധാന പോഷക നദികൾ ഹിരൺ ബെഞ്ചൻ ഹിരൺ ബെഞ്ചൻ എന്നിവ നർമ്മദയുടെ പോഷക നദികളാണെന്നുള്ള കാര്യം ഓർക്കുക അടുത്ത നദിയാണ് താപ്തി മുൾത്തായ് പീഠഭൂമി മധ്യപ്രദേശിലെ ബൈത്തുൾ ജില്ല മധ്യപ്രദേശിലെ ബൈത്തുൾ ജില്ല മുൾത്തായ് പീഠഭൂമിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് താപ്തി നദി എഴുന്നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ ആണ് ആനറും ഗിർണയുമാണ് പ്രധാന പോഷക നദികൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ആനർ ഗിർണ എന്നിവയാണ് പ്രധാന പോഷക നദികൾ ചെന്ന് ചേരുന്ന കടൽ ഏതാണ് അറബിക്കടൽ അപ്പം ഈ രണ്ട് നദികളാണ് അറബിക്കടലിൽ പതിക്കുന്നത് ബാക്കിയെല്ലാം ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക അടുത്ത പറയാൻ പോകുന്നത് ഇതൊക്കെ പറഞ്ഞു ഗോദാവരിയാണ് ഏറ്റവും നീളം കൂടിയത് ജോഗ് ഫോൾസ് ആണ് ഉപദ്വീപീയ ഉപദ്വീപീയ നദികൾ വെള്ളച്ചാട്ടം സാധാരണമാണ് അതിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ജോഗ്ഫാൾ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ ആണ് നീളം ശരാവതി നദിയിലാണ് കർണാടക സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇനി ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് പറയുന്നത് ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ ഹിമാലയൻ നദികൾ ഹിമാലയ പർവ്വത നിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം ഉണ്ട് അപരതന തീവ്രത കൂടുതലാണ് പർവത മേഖലകളിൽ ഗിരികന്ധലങ്ങൾ സൃഷ്ടിക്കുകയും സമതലങ്ങളിൽ വളഞ്ഞുപൊളഞ്ഞു ഒഴുകുകയും ചെയ്യുന്നു ഉയർന്ന ജലസേചന ശേഷി സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത അപ്പൊ ഏറ്റവും കൂടുതൽ വെള്ളമുള്ളത് ഹിമാലയൻ നദികളിൽ തന്നെയാണ് ഹിമാലയ പർവ്വത നിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം അപരതര തീവ്രത കൂടുതൽ പർവ്വത മേഖലകളിൽ ഗിരികന്ധരങ്ങൾ അതായത് പർവ്വത ഗിരികന്ധരങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് മൗണ്ടെയ്ൻസ് സൃഷ്ടിക്കുകയും സമതലങ്ങളിൽ വളഞ്ഞുപുളഞ്ഞു ഒഴുകുകയും ചെയ്യുന്നു ഉയർന്ന ജലസേചനശേഷി സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത ഹിമാലയൻ നദികൾ അടുത്തത് ഉപദ്വീപീയ നദികളാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ മലനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് താരതമ്യേന എന്ത് കുറവാണ് വിസ്തൃതി കുറവാണ് അപരതന തീവ്രത താരതമ്യേന കുറവാണ് കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്നതിനാൽ അഗാധമായ താഴ്വരകൾ സൃഷ്ടിക്കുന്നില്ല കുറഞ്ഞ ജലസേചന പദ്ധതി ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത താരതമ്യന് കുറവ് കാരണം മഴ സമയത്ത് മാത്രമേ വെള്ളം കൂടുതലായിട്ട് കാണത്തുള്ളൂ ഇത്രയാണ് ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇനി പ്രധാനപ്പെട്ട അടുത്തൊരു പോർഷനാണ് നദീതീര നഗരങ്ങളും ഏത് നദിയുടെ തീരത്താണ് ഈ നഗരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പം ന്യൂഡൽഹി ന്യൂഡൽഹി യമുന നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി യമുന നദിയുടെ തീരത്ത് യമുന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പ്രധാന പട്ടണമാണ് ഏത് ആഗ്ര ആഗ്ര നഗരം സ്ഥിതി ചെയ്യുന്നതും യമുന നദിയുടെ തീരത്താണ് അപ്പം ന്യൂഡൽഹിയും ആഗ്രയും യമുന നദിയുടെ തീരത്താണെന്നുള്ള കാര്യം ഓർക്കുക ഇനി ഗംഗാ നദിയുടെ തീരത്ത് നോട്ട് ചെയ്യണം വാരണാസി അലഹാബാദ് പാട്ന വാരണാസി അലഹാബാദ് പാട്ന എന്നിവ ഗംഗാ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഗുവഹട്ടി ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് ഗുവഹട്ടി ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് കൊൽക്കത്ത ഹൂഗ്ലി നദിയുടെ തീരത്താണ് എഴുതിയെടുത്തോണം കൊൽക്കത്ത ഹൂഗ്ലി നദിയുടെ തീരത്താണ് ലുധിയാന സറ്റ്ലജ് നദിയുടെ തീരത്താണ് ലുധിയാന സറ്റ്ലജ് നദിയുടെ തീരത്താണ് ശ്രീനഗർ ചലം നദിയുടെ തീരത്താണ് ശ്രീനഗർ ചലം നദി അഹമ്മദാബാദ് സബർമദി സൂറത്ത് താപ്തി സൂറത്ത് നഗരം താപ്തി നദിയുടെ തീരത്താണ് വിജയവാഡ കൃഷ്ണ നദിയുടെ തീരത്താണ് തിരുച്ചിറപ്പള്ളി കാവേരി നദിയുടെ തീരത്താണ് തഞ്ചാവൂർ കാവേരി കുടക് കാവേരി നിങ്ങൾ പി എസ് സി പരീക്ഷകളെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഉദ്യോഗാർത്ഥികളാണോ എങ്കിൽ നിങ്ങൾക്ക് പഠനം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്പ് ഞാൻ പറഞ്ഞുതരാം തരാം അൺ അക്കാഡമി അൺ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ഓൺലൈൻ എജ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് അൺ അക്കാഡമിയിൽ ഇനി വരുന്ന ഡിഗ്രി ലെവൽ എക്സാംസിനു വേണ്ടി ഫോർട്ടി ഫൈവ് ഡേയ്സ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഏപ്രിൽ സിക്സ്ത്തിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ദൗത്യം എന്നാണ് കോഴ്സിന്റെ പേര് പത്ത് എജ്യൂക്കേറ്റേഴ്സ് പത്ത് ഡിഫറെന്റ് സബ്ജക്ട്സ് ആണ് ഇതിൽ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഈ കോഴ്സ് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൂടി കൂടി കിട്ടാൻ ഞങ്ങളുടെ കൂടായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും കൂടാതെ ടെൻത് ലെവൽ മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങിക്കോളൂ ഒരു നൂറ് ഡേ ബാച്ച് കോഴ്സ് ഏപ്രിൽ സെവന്തിന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അണ്ണക്കാഡമിയിൽ ജേതാവ് എന്നാണ് ആ ബാച്ച് കോഴ്സിന്റെ പേര് ഇത് എട്ട് എഡ്യൂക്കേറ്റേഴ്സ് എട്ട് ഡിഫറെൻ്റ് സബ്ജെക്ട്സ് ആണ് ഇതിൽ കൈകാര്യം ചെയ്യുന്നത് നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് മുന്നേറാൻ അൺ അക്കാഡമി തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കൂ അപ്പോൾ പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോടായി ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യൂ പിഠഭൂമിയിലെ ജീവിതം അപ്പൊ പരുത്തി പയർ വർഗ്ഗങ്ങൾ നിലക്കടല കരിമ്പ് ചോളം റാഗി മുളക് എന്നിവയാണ് ഈ പ്രദേശത്തെ പ്രധാന കൃഷി കാർഷിക വിളകൾ ഇരുമ്പൈര് കൽക്കരി മാംഗനീസ് ബോക്സൈഡ് ചുണ്ണാമ്പുകല്ല് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ധാതു വിഭവങ്ങൾ കൃഷി ഖനനം ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ എന്നിവ പ്രധാന തൊഴിൽ മികകൾ ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് തീര സമതലങ്ങളാണ് തീര സമതലങ്ങൾ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചൽ തുടങ്ങി ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ വരെയാണ് ഇന്ത്യയുടെ തീരപ്രദേശം എന്ന് പറയുന്നത് അപ്പോൾ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചൽ തുടങ്ങി ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ വരെ നീളുന്നതാണ് ഇന്ത്യയുടെ തീരപ്രദേശം ഏകദേശം ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ആണെന്നുള്ള കാര്യം ഓർക്കുക ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ഇന്ത്യയുടെ തീരസമതലത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീര സമതലവും അപ്പൊ പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ വെസ്റ്റേൺ പാർട്ടിലേക്ക് പോവുക അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് നോക്കിക്കഴിഞ്ഞാൽ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് നീളം താരതമ്യേന വീതി കുറവാണ് അപ്പൊ അവിടെയുള്ള സമതലങ്ങൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഗുജറാത്ത് തീരസമതലം കൊങ്കൺ തീരസമതലം മലബാർ തീരസമതലം ചോദിക്കാം ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലം അപ്പം ഗുജറാത്ത് തീരസമതലം ഏതു ഭാഗത്താണ് പടിഞ്ഞാറ് കൊങ്കൺ തീരസമതലം പടിഞ്ഞാറ് അതുപോലെ മലബാർ തീരസമതലം പടിഞ്ഞാറ് ഇപ്പൊ നമ്മുടെ കേരളം ഒക്കെ വരുന്നത് പടിഞ്ഞാറ് ഭാഗത്താണ് കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ പ്രത്യേകതകളാണ് ഇനി കിഴക്കൻ തീരസമതലം എന്ന് പറയും ഇപ്പുറത്തെ സൈഡ് ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടം ഈസ്റ്റേൺ ഘട്ടിനും ഇടയ്ക്കാണ് സുന്ദരവന പ്രദേശം മുതൽ സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ താരതമ്യേന വീതി കൂടുതലാണ് അവിടെയുള്ള രണ്ട് തീരസമതലങ്ങൾ കോറമണ്ഡലും അതുപോലെ വടക്കൻ സർക്കാർസും ഏതൊക്കെയാണ് കോറമണ്ഡൽ തീരസമതലവും അതുപോലെ വടക്കൻ സർക്കാസ് തീരസമതലവുമാണ് കാണപ്പെടുന്നത് ഡെൽറ്റ രൂപീകരണം നടക്കുന്നു മാപ്പ് നോക്കൂ മാപ്പിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അറബി അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് പടിഞ്ഞാറൻ തീരസമതലം ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് കിഴക്കൻ തീര സമതലം എന്നുള്ള കാര്യം ഓർക്കുക അപ്പോ തീരപ്രദേശങ്ങളിൽ ഉടനീളം എന്ത് മണ്ണാണ് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ എക്കൽ മണ്ണാണ് എക്കൽ മണ്ണാണ് തീരപ്രദേശത്ത് ഉടനീളം കാണപ്പെടുന്നത് ഇവിടെ നെല്ല് തെങ്ങ് മുതലായവയാണ് കൃഷി ചെയ്യുന്നത് തീരപ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്താണ് മത്സ്യബന്ധനമാണ് കിഴക്കൻ തീര സമുദ്രത്തിലെ പ്രധാന നദികൾ ഇപ്പോഴത്തോട്ട് വരുമ്പം കാവേരി ഗോദാവരി മഹാനദിയാണ് കൃഷ്ണ കാവേരി ഗോദാവരി മഹാനദി എന്നിവയാണ് പ്രധാന നദീതടങ്ങൾ എന്നുള്ള കാര്യം ഓർക്കുക ഈ നദീതടങ്ങളിലെല്ലാം നെല്ല് കൃഷി ചെയ്യുന്നു ഇത്രയേ ഉള്ളൂ തീരസമുദ്രനെ പറ്റി പഠിക്കാൻ അടുത്തു നോക്കുന്നു ദ്വീപുകൾ കൊച്ചിയിൽ നിന്നും അറബിക്കടലിലേക്ക് അറബിക്കടലിലൂടെ ഏകദേശം മുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ എവിടെ എത്തും ലക്ഷദ്വീപിൽ എത്തും കൊച്ചിയിൽ നിന്നും അറബിക്കടലിലൂടെ ഏകദേശം മുന്നൂറ് കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ മതി എത്തും ലക്ഷദ്വീപിലാകെ മുപ്പത്തിയാറ് ദ്വീപുകളാണ് ഉള്ളത് പ്രത്യേകം നോട്ട് ചെയ്യാൻ മുപ്പത്തിയാറ് ദ്വീപുകൾ അതിൽ പതിനൊന്നെണ്ണത്തിന് മാത്രമേ എന്തുള്ളൂ ജനവാസമുള്ളൂ ലക്ഷദ്വീപിലെ പ്രധാന ദ്വീപുകളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് എഴുതിയെടുക്കുക ബംഗാരം കടമത്ത് മിനിക്കോയി കവരത്തി അഗത്തി ോത്ത് കൽപേനി അമിനി ദ്വി ചെത്തിലാത്ത് ബിത്ര കിൽത്താൻ എന്നിവയാണ് പ്രധാന ദ്വീപുകൾ ഒന്നിട്ട് പറയാം ബംഗാരം കടമത്ത് മിനിക്കോയ് കവരത്തി അഗത്തി ആന്ധ്രോത്ത് കൽപ്പേനി അമിനി ദ്വി ചെത്തിലാത്ത് ബിത്ര കിൽത്താൻ എന്നിവയാണ് പ്രധാന ദ്വീപുകൾ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏതാണ് കവരത്തി കവരത്തിയാണ് ലക്ഷദ്വീപിന്റെ തലസ്ഥാനം എന്നുള്ള കാര്യം കൂടി ഓർക്കുക ലക്ഷദ്വീപിന്റെ പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയാണ് ലഗൂണുകൾ മണൽ തീരങ്ങൾ പവിഴപ്പുറ്റുകൾ എന്നിവ അവിടെ കാണപ്പെടുന്നു ലക്ഷദ്വീപിലെ എന്തൊക്കെ കാണപ്പെടുന്നുണ്ട് ലഗൂൺ ഇതാണ് ലഗൂണി ലക്ഷദ്വീപ് സമൂഹത്തിലെ ലഗൂണിന്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത് പിന്നെ പവിഴപ്പുറ്റ് പവിഴപ്പുറ്റ് മണൽ തീരങ്ങൾ കാണപ്പെടുന്നു പ്രധാന വരുമാന മാർഗം മത്സ്യബന്ധനവും അതുപോലെ വിനാ വിനോദ പ്രധാന വരുമാന മാർഗങ്ങൾ എന്നുള്ള കാര്യം ഓർക്കുക അടുത്തത് ആൻഡമാൻ നിക്കോബാർ ആണ് ആൻഡമാൻ നിക്കോബാർ ഏത് ബംഗാൾ ഉൾക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത് ലക്ഷദ്വീപ് അറബിക്കടലിലും ആൻഡമാൻ നിക്കോബാർ ബംഗാൾ ഉൾക്കടലിലുമാണ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഇരുന്നൂറ് ദ്വീപാണ് ആൻഡമാനിലുള്ളത് നിക്കോബാറില് പത്തൊൻപത് ദ്വീപാണ് ഉള്ളത് ഇരുന്നൂറ് ദ്വീപ് ആൻഡമാനിലും പത്തൊമ്പത് ദ്വീപ് നിക്കോബാറിലും കാണപ്പെടുന്നു രണ്ടു കൂടി ചെറുതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏതാണ് ബാരൺ ം ഏത് ദ്വീപിലാണ് ആൻഡമാൻ ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കുക ആൻഡമാനിന്റെ ക്യാപിറ്റൽ ഏതാണ് പോർട്ട് ബ്ലെയർ ആണ് പോർട്ട് ബ്ലെയർ ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതാണ് ഇന്ദിരാ പോയിന്റ് അപ്പൊ നിക്കോബാർ ദ്വീപുകളുടെ തെക്കേ അറ്റം അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ തെക്കേ അറ്റം ഏതാണ് ഇന്ദിരാ പോയിന്റ് ആണ് ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ ദ്വീപുകളെ പറ്റി പഠിക്കാനുള്ളത് ഇനി കാലാവസ്ഥയാണ് നോക്കുന്നത് ഇതിൽ നിന്നാണ് ഒരു ചോദ്യം ഇന്നലെ ചോദിച്ചത് പശ്ചിമ അസ്വസ്ഥത ശ്രദ്ധിച്ചിരിക്കുക കാലാവസ്ഥ അപ്പോ ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് അക്ഷാംശീയ സ്ഥാനം ഭൂപ്രകൃതി സമുദ്ര സാമീപ്യം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം അക്ഷാംശീയ സ്ഥാനമുണ്ട് ഭൂപ്രകൃതിയുണ്ട് സമുദ്ര സാമീപ്യമുണ്ട് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമുണ്ട് ഇന്ത്യയിലെ ഋതുക്കളെ പ്രധാനമായിട്ടും നാലായിട്ട് തരംതിരിക്കാം ശൈത്യകാലം ഉഷ്ണകാലം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം ശൈത്യകാലം ഉഷ്ണകാലം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം ശൈത്യകാലം നോക്കാം എല്ലാ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ് ശൈത്യകാലം ഇപ്പൊ ഇന്ത്യയിലെ ശൈത്യകാലം എന്ന് പറയുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഇത് കഴിഞ്ഞ ടെൻത് ലെവൽ എക്സാമിന് ചോദിച്ച രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഈ ചോദ്യം വന്നായിരുന്നു ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഇന്ത്യയുടെ ശൈത്യകാലം ഡിസംബർ ജനുവരി ഫെബ്രുവരി അതായത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ അപ്പോ ഇന്ത്യ ഇന്ത്യ ഏത് ഹെമിസ്ഫിയറിലാണ് സ്ഥിതി ചെയ്യുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണ് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് അപ്പം സൂര്യൻ താഴേക്ക് സതേൺ ഹെമിസ്ഫിയറിൽ അതായത് സൂര്യൻ ദക്ഷിണായന സൂര്യനെ ദക്ഷിണായന കാലത്താണ് ഇന്ത്യയിൽ എന്ത് അനുഭവപ്പെടുന്നത് തണുപ്പ് അനുഭവപ്പെടുന്നത് ശൈത്യകാലം അനുഭവപ്പെടുന്നത് ശൈത്യകാലത്ത് ഉത്തരേന്ത്യയിൽ പകൽ സമയത്ത് മിതമായ ചൂടും രാത്രി ഭയങ്കര തണുപ്പുമായിരിക്കും മണാലി ഷിംല തുടങ്ങിയ പ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് ഉയർന്ന മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നു ഉയർന്ന മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നു ഞാൻ പറയുന്നല്ലേ ഇവിടെ പറയുന്നുണ്ട് ഇന്നലെ ചോദിച്ച ചോദ്യം ഇവിടെ തടപ്പുണ്ട് പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ശൈത്യകാലത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പശ്ചിമ അസ്വസ്ഥത അപ്പൊ എന്താണ് സംഭവം അതായത് ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന ശക്തമായ ന്യൂനമർദ്ദം ക്രമേണ കിടക്കോട് നീങ്ങി ഇന്ത്യയിൽ എത്തുന്നു ഇത് ഉത്തര സമതലങ്ങളിൽ സമതല പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് പഞ്ചാബിൽ ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നു ഈ മഴ ശൈത്യകാല വിളകൾക്ക് ഏറെ പ്രയോജനകരമാണ് അപ്പോ പശ്ചിമ അസ്വസ്ഥതയെ ഇന്ത്യയിൽ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ജെറ്റ് പ്രവാഹങ്ങളാണെന്ന് ഓർക്കുക ഇപ്പൊ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് പശ്ചിമ അസ്വസ്ഥതയെ ഇന്ത്യയിൽ എത്തിക്കുന്നതിൽ ജെറ്റ് പ്രവാഹങ്ങൾക്ക് സുപ്രധാന പങ്കുണ്ട് ഈ മഴ അതായത് ശൈത്യകാലത്ത് പഞ്ചാബിലൊക്കെ പെയ്യുന്ന ഈ മഴ ശൈത്യകാല വിളകൾക്ക് ഏറെ പ്രയോജനകരമാണ് പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ശൈത്യകാലത്തിന്റെ പ്രത്യേകതയാണ് ട്രോപ്പോ പാസിലൂടെ അതിശക്തമായുള്ള വായുപ്രവാഹത്തിനെയാണ് ജെറ്റ് പ്രവാഹം എന്ന് പറയുന്നത് പശ്ചിമ അസ്വസ്ഥതയെ ഇന്ത്യയിൽ എത്തിക്കുന്നതിൽ ഏത് പ്രവാഹങ്ങൾക്കാണ് ഏറിയ പങ്കുള്ളത് ജെറ്റ് പ്രവാഹങ്ങൾ ട്രോപ്പോപാസിലൂടെയുള്ള അതിശക്തമായ വായുപ്രവാഹമാണ് ജെറ്റ് പ്രവാഹം അടുത്തത് ഉഷ്ണകാലമാണ് ഉഷ്ണകാലം ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത് മാർച്ച് മുതൽ ജൂൺ വരെയാണ് മാർച്ച് മുതൽ ജൂൺ വരെയാണ് ഇന്ത്യയിൽ എന്ത് ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് അപ്പം സൂര്യൻ എവിടെയായിരിക്കും ഉണ്ടായിരിക്കുക ഉത്തരായണ കാലത്ത് അപ്പൊ സൂര്യന്റെ ഉത്തരായന കാലത്താണ് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് അടുത്ത ചോദ്യം അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യം ഉഷ്ണകാലത്തെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലം ഏത് ബാമർ ബാമർ എന്ന സ്ഥലമാണ് രാജസ്ഥാന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ബാമർ ഉഷ്ണകാലത്ത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലം ബാമർ ആണ് രാജസ്ഥാന്റെ പടിഞ്ഞാറ് ഭാഗം ഉഷ്ണകാലത്ത് വീശുന്ന ചില പ്രാദേശിക വാദങ്ങളാണ് ലൂവും മാംഗോ ഷവേഴ്സും ലൂവും മാംഗോ ഷവേഴ്സും ആണ് ഉഷ്ണകാലത്ത് വീശുന്ന ചില പ്രാദേശിക വാദങ്ങൾ ഇനി കാൽബൈ കാൽബൈശാഖി ഓർക്കുക വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള കൂടിയ ശക്തമായ മഴയാണ് കാൽബൈ കാൽബൈശാഖി ഏത് കാലത്ത് ഉഷ്ണകാലത്ത് എവിടെ അനുഭവപ്പെടുന്നു പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന കൂടിയ ശക്തമായ മഴയാണ് കാൽബൈ കാൽബൈശാഖി അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയും ഇതിന്റെ സവിശേഷതകളാണ് എന്നുള്ള കാര്യം ഓർക്കുക അടുത്തത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലത്തിന് ഉദാഹരണമാണ് ആയ കാറ്റുകളാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ സൂര്യൻ ഉത്തരാർത്ഥ ഗോളത്തിലായിരിക്കെ ഉത്തരേന്ത്യയിൽ ഉത്തരേന്ത്യൻ ഭാഗങ്ങൾ ശക്തമായ ന്യൂനമർദ്ദം അതായത് ചൂട് കൂടുന്ന ഭാഗത്ത് ന്യൂനമർദ്ദമാണെന്നുള്ള കാര്യം ഓർക്കുക അപ്പൊ ഇങ്ങനെ ഇവിടെ ന്യൂനമർദ്ദം വരുമ്പോൾ അതായത് ലോ പ്രഷർ വരുമ്പോൾ ഹൈ പ്രഷർ റീജ്യനിൽ നിന്നും ലോ പ്രഷർ റീജനിലോട്ടായിരിക്കും എപ്പോഴും കാറ്റ് വീശുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഇന്ത്യൻ സമുദ്രത്തിൽ മുകളിൽ ഇന്ത്യൻ സമുദ്രത്തിന്റെ മുകളിൽ താരതമ്യം എന്തായിരിക്കും അപ്പം ഹൈ പ്രഷർ ആയിരിക്കും അപ്പൊ അവിടെ നിന്ന് ഇന്ത്യൻ സമുദ്രത്തിൽ നിന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് എന്ത് ചെയ്യുന്നു കാറ്റ് വീശുന്നു ചിത്രം ശ്രദ്ധിക്കുക കാറ്റ് വീശുന്നു കോറിയോലിസ് പ്രഭാവത്താൽ ഈ കാറ്റുകളുടെ സഞ്ചാര ദിശ ദിശ എന്ത് ചെയ്യുന്നു വലത്തോട്ട് തിരിയുന്നു വലത്തോട്ട് തിരിയുന്നതിനാൽ തെക്കു പടിഞ്ഞാറൻ കാറ്റുകളായി ഇന്ത്യയിൽ എത്തിച്ചേരുന്നു ഇപ്പൊ തെക്കു പടിഞ്ഞാറൻ കാറ്റുകളായി മാറാൻ സഹായിക്കുന്ന ഒരു ഇഫക്റ്റ് ആണ് കോറിയോലിസ് ഇഫക്റ്റ് കോറിയോലിസ് പ്രഭാവം ഇന്ത്യൻ ഉപദ്വീപിന്റെ സവിശേഷത ആകൃതി കാരണം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് രണ്ടായിട്ട് തിരിയുന്നു എന്തൊക്കെയായിട്ടാണ് അറബിക്കടൽ ശാഖയായിട്ടും അതുപോലെ ബംഗാൾ ഉൾക്കടൽ ശാഖയായിട്ടും ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് മാറുന്നത് അറബിക്കടൽ ശാഖ എന്ന് പറയുമ്പോൾ ജൂൺ ആരംഭത്തോടെ കേരള തീരത്തിലെ എത്തുന്ന അറബിക്കടൽ ശാഖ കേരളത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു ഇപ്പൊ ജൂൺ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഉള്ള ടൈമായിരുന്നു ജൂൺ ജൂൺ മാസം അതിശക്തമായ മഴയാണ് വ്യാപകമായ മഴയെ തുടർന്ന് കർണാടകം ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളുടെ പടിഞ്ഞാറ് ഭാഗങ്ങളിലേക്ക് കടക്കുകയും അവിടെയും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു ഏത് ശാഖയാണ് അറബിക്കടൽ ശാഖയാണ് ഗുജറാത്തിലൂടെ രാജസ്ഥാനിൽ പ്രവേശിക്കുന്ന ഈ മൺസൂൺ ശാഖ ആരവല്ലി പർവ്വതനിരകൾക്ക് സമാന്തരമായി കടന്നു പോകുന്നതിനാൽ രാജസ്ഥാനിൽ കുറച്ചു മാത്രമേ മഴ ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോ ഈ അറബിക്കടൽ ശാഖ വഴിയാണ് കേരളത്തിന് മഴ ലഭിക്കുന്നത് അടുത്ത ശാഖയാണ് ബംഗാൾ ഉൾക്കടൽ ശാഖ അപ്പോ ബംഗാൾ ഉൾക്കടൽ ഉൾക്കടലിൽ നിന്ന് കൂടുതൽ ഈർപ്പം ആഗ്രഹം ചെയ്ത് മുന്നേറുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ സുന്ദരവനം ഡെൽറ്റ പിന്നിട്ട് പശ്ചിമ ബംഗാളിൽ പ്രവേശിക്കുകയും അവിടെ രണ്ടായി പിരിയുകയും ചെയ്യുന്നു ഒരു ശാഖ ബ്രഹ്മപുത്ര സമതലത്തിലൂടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അപ്പം ഒരു ശാഖ ബ്രഹ്മപുത്ര സമതലത്തിലൂടെ വടക്ക് കിഴക്കൻ എത്തി വലിയ തോതിൽ മഴയ്ക്ക് കാരണമാകുന്നു ബംഗാൾ ഉൾക്കടൽ ശാഖ അവിടുന്ന് മുകളിലോട്ടാണ് കയറുന്നത് അപ്പൊ അവിടെ എന്താണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളാണ് അപ്പൊ ബംഗാൾ മേഖലയിലൂടെ ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന രണ്ടാമത്തെ ശാഖ പശ്ചിമ ബംഗാൾ ബീഹാർ ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് മഴ നൽകുന്നത് പഞ്ചാബ് സമതലങ്ങളിൽ വെച്ച് അറബിക്കടൽ ശാഖയുമായി കൂടി ചേർന്ന് വടക്കോട്ട് നീങ്ങുന്ന ഈ മൺസൂൺ കാറ്റുകൾ ഹിമാലയത്തിന്റെ അടിവാര മേഖലകളിൽ കനത്ത മഴ നൽകുന്നു അപ്പോ ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിന് രണ്ട് ശാഖകളുണ്ട് അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയും അറബിക്കടൽ ശാഖയാണ് കേരളത്തിന് മഴ നൽകുന്നത് ബംഗാൾ ഉൾക്കടൽ ശാഖ ആ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് മഴ നൽകുന്നു കൂടാതെ ഇവ പഞ്ചാബ് സമതലത്തിൽ വെച്ച് ഊട്ടിമുട്ടിയിട്ട് വടക്കോട്ട് നീങ്ങി ഹിമാലയത്തിന്റെ അടിവാര മേഖലകളിൽ മഴ നൽകുന്നു ക്ലിയർ ആണല്ലോ അടുത്തതാണ് മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം വടക്ക് കിഴക്കൻ മൺസൂൺ കാലം ചോദ്യം ഏത് മാസം ഒക്ടോബർ നവംബർ മാസം ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് മൺസൂൺ പിൻവാങ്ങുന്നത് അപ്പൊ സെപ്റ്റംബർ പിൻ പിന്നിടുന്നതോടെ സൂര്യൻ എങ്ങോട്ട് മാറും ദക്ഷിണാർത്ഥ ഗോളത്തിലേക്ക് അയനം ചെയ്യുന്നതിനാൽ ഇന്ത്യയുടെ ഉത്തര സമതല പ്രദേശത്ത് കനത്ത ഉച്ചമർദ്ദം അനുഭവപ്പെടുന്നു സെപ്റ്റംബർ പിന്നെ സൂര്യൻ എങ്ങോട്ട് പോകും താഴോട്ട് പോവും അപ്പൊ സൂര്യൻ എങ്ങോട്ട് പോകും ദക്ഷിണാർത്ഥ ഗോളത്തിലേക്ക് പോകും അപ്പം ഇന്ത്യയുടെ ഭാഗത്ത് എന്തായിരിക്കും തണുപ്പായിരിക്കും അപ്പൊ തണുപ്പുള്ള ഭാഗത്തായിരിക്കും എന്താ കനത്ത ഉച്ചമർദ്ദം അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മുകളിൽ താരതമ്യേനെ കുറഞ്ഞ മർദ്ദമായതിനാൽ ഇന്ത്യയുടെ വടക്കു ഭാഗത്ത് നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലോട്ടാണ് എന്ത് ചെയ്യുന്നത് കാറ്റ് വീശിക്കൊണ്ട് ഇരിക്കുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടെയല്ലേ എന്ത് ഉച്ചമർദ്ദം ഇവിടെ ന്യൂനമർദ്ദം അപ്പൊ ഉച്ചമർദ്ദത്തിൽ നിന്നും ന്യൂനമർദ്ദത്തിലേക്ക് കാറ്റ് വീശുന്നു ഈ ചിത്രം ശ്രദ്ധിക്ക ഇങ്ങനെയാണ് ഇവിടെ ഇങ്ങോട്ടാണ് കാറ്റ് വീശുന്നത് വടക്കുകിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ന് വിളിക്കുന്ന ഈ കാറ്റുകൾ വരണ്ട കാറ്റുകളായിരുന്നാൽ ഇത് ഇന്ത്യയിൽ പൊതുവെ മഴ ഉണ്ടാക്കുന്നില്ല വടക്കു കിഴക്കൻ മൺസൂൺ കാലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കാലം വാസ്തവത്തിൽ മഴക്കാലത്തിനും ശൈത്യകാലത്തിനും ഇടയിലുള്ള ഒരു കാലമാണ് ഇവിടെ അടുത്ത പഠി പഠിക്കേണ്ട ഒരു പോയിന്റ് ഒക്ടോബർ ചൂട് അഥവാ ഒക്ടോബർ ഹീറ്റ് അതെന്താന്ന് പറഞ്ഞാൽ ഒക്ടോബർ നവംബർ മാസങ്ങളിലായി ഇന്ത്യ ഒട്ടാകെ അനുഭവപ്പെടുന്ന ഉയർന്ന ഊഷ്മവും ആർദ്രതയും പകൽ സമയങ്ങളിൽ ദുസ്സഹമാക്കുന്നു അപ്പൊ ഈ പ്രതിഭാസമാണ് ഒക്ടോബർ ചൂട് ഒക്ടോബർ ഹീറ്റ് എന്നറിയപ്പെടുന്നത് അപ്പൊ ബംഗാൾ ഉൾക്കടലിന്റെ ന്യൂനമർദ്ദത്താൽ ആകർഷിക്കപ്പെട്ട് കരയിൽ നിന്നും കടലിലേക്ക് നീങ്ങുന്ന കാറ്റുകൾ ബംഗാൾ ഉൾക്കടലിൽ നിന്നും ഈർപ്പം ആഗ്രഹം ചെയ്ത് വടക്കുകിഴക്ക് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുന്നതാണ് ആൽ ഇന്ത്യയുടെ കോറമണ്ഡൽ തീരത്ത് പ്രത്യേകിച്ച് തമിഴ്നാട് തീരത്ത് കനത്ത മഴയ്ക്ക് കാരണമാകും നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി തമിഴ്നാട് റീജ്യനിൽ മഴയ്ക്ക് കാരണമാകുന്നത് ഏതാണ് അത് വടക്ക് കിഴക്കൻ കാറ്റുകൾ അല്ലെങ്കിൽ വടക്കു കിഴക്കൻ മൺസൂൺ കാലത്താണ് ഏത് ഭാഗത്താണ് കോരമണ്ഡൽ ഭാഗത്ത് പ്രത്യേകിച്ച് തമിഴ്നാട് തീരത്ത് കനത്ത മഴയ്ക്ക് കാരണമാകുന്നു ഇതാണ് തമിഴ്നാടിന്റെ പ്രധാന മഴക്കാലം തമിഴ്നാടിന്റെ പ്രധാന മഴക്കാലം എന്ന് പറയുന്നത് ഏതാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലമാണ് എന്നുള്ള കാര്യം ഓർക്കുക ഓക്കെ ഇനി കേരളം കർണാടകത്തിലെ ചില ഭാഗങ്ങളിൽ വടക്കു കിഴക്കൻ മൺസൂൺ മഴ ലഭിക്കാറുണ്ട് പക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് നിന്നാണ് അപ്പൊ ഇപ്പൊ പറഞ്ഞ ചോദ്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അടുത്ത പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് തന്നെ ചോദ്യം പ്രതീക്ഷിക്കാം അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ക്ലാസ്സുകൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുന്നു അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും വരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഇത് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക വീണ്ടും കാണാം താങ്ക് യു അണക്കാഡമിയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി പ്രോബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ബേസിക്സ് മുതൽ പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഏപ്രിൽ സെവന്തിനാണ് ഒരു പുതുപുത്തൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം ഈ കോഴ്സും പത്ത് ശതമാനം ഡിസ്കൗണ്ടോട് കൂട്ടി കൂടി കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കൂടായി ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്